2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം മിഥുൻ ചക്രവർത്തി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് നിതിൻ ജാംദാർ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ആരാണ്? 2024 സെപ്റ്റംബറിൽ അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ആരാണ്? ഉത്തരം MM ഡോറൻസ്. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ PLAID-1B സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ PLAID-1B സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ വന്ദേഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ വന്ദേഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ഗുജറാത്ത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഹരിണി അമരസൂര്യ. ഇന്ത്യയിലെ ആദ്യ മെഥനോൾ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ മെഥനോൾ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കായംകുളം. 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമ ഏതാണ്? 2024 പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമ ഏതാണ്? ഉത്തരം ഫൂട്ട്വെയർ. 2024 നടന്ന 45th ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏതാണ്? 2024 നടന്ന 45th ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം? ഉത്തരം ഇന്ത്യ. 2024 സെപ്റ്റംബറിൽ യൂറോപ്പിൻ്റെ മധ്യകിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റ്. 2024 സെപ്റ്റംബറിൽ യൂറോപ്പിൻ്റെ മധ്യകിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കൊടുങ്കാറ്റ്. ഉത്തരം ബോറിസ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി എവിടെയാണ്? 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ലോർഡ്സ് സ്റ്റേഡിയം. കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂർ. ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഫൗണ്ടേഷൻ്റെ ആദ്യ ഇന്ത്യൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ശരത് കമാൽ. 2026 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? 2026 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി? ഉത്തരം ഇന്ത്യ. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല? 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് നിലവിൽ വരുന്ന സംവിധാനം? കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽപാതകളിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് നിലവിൽ വരുന്ന സംവിധാനം? ഉത്തരം കവച്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകരമാവുന്ന ബോൺമാരോ ഡോണർ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം? മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന ബോൺമാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം.
2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയത്. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയ ഇനം. ഉത്തരം യോഗ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യു കെയിലെ ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യമേതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യു കെയിലെ ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻറ്റർ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെൻറ്റർ. ഉത്തരം സഹജ.